വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി വാല്യൂസ് ഫോർ വേരിയസ് ഡി സിസ്റ്റംസ് ഇൻ ഒക്ടഹെഡ്രൽ കോംപ്ലക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതായത് നമുക്കറിയാം, ഒരു ഡി ഓർബിറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഉള്ളിലേക്ക് വീക്ക് ലൈഗാൻഡോ അല്ലെങ്കിൽ സ്ട്രോങ് ലൈഗാൻഡോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സിന്റെ ഇഫക്റ്റ് മൂലം ഇവന്മാർക്ക് എന്താണ് സംഭവിക്കുന്നത്, മുകളിലേക്ക് ഒരു ലിഫ്റ്റപ്പ് സംഭവിക്കും. ലിഫ്റ്റപ്പ് സംഭവിച്ചതിന് ശേഷം ഒക്ടഹെഡ്രലിന്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്, ഇത് ഇങ്ങനെ രണ്ട് പാർട്ടായിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യപ്പെടും എന്നുള്ളത് അറിയാം. ഡിവൈഡ് ചെയ്യുമ്പോൾ മോൾ ഭാഗത്തായിട്ട് ഇ ജിയും വരും, താഴ്ഭാഗത്തായിട്ട് നമുക്ക് ഡി ടു ജി വരികയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ ഡീജനറേറ്റ് സ്റ്റേറ്റിൽ ഇതിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അതില് ടി ടു ജിയിലും ഇ എമ്മിലും ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. പക്ഷെ റിപ്പൾഷൻ സംഭവിക്കുമ്പോൾ ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡുകൾ വരികയാണെങ്കിൽ ഇവന്മാർക്ക് എന്ത് സംഭവിക്കും, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റിംഗ് സംഭവിച്ച് ഇലക്ട്രോണിന് റീഅറേഞ്ച്മെന്റ് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ സംഭവിച്ചതിന് ശേഷം ഈ കാണുന്ന ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കില്ല പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം. ആദ്യത്തെ കണ്ടീഷനിൽ ഇവിടെ മൂന്ന് ഇലക്ട്രോൺസ് ഉള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷെ ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ജിയിലുള്ള ഇലക്ട്രോൺസിന് മുഴുവനും ടി ടു ജിയിലേക്ക് അവർ എന്ത് ചെയ്യുന്നു, ഇന്നർ ഓർബിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടെയുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരും, ഇലക്ട്രോൺസിന്റെ ഓറിയന്റേഷനിലും വ്യത്യാസം വരും. ആ സിറ്റുവേഷനിൽ ഹൺസ് റൂളും പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും ഉപയോഗിച്ചുകൊണ്ട് ഈ കാണുന്ന ടി ടു ജിയിലും അതുപോലെ തന്നെ ഇ എമ്മിലും എന്ത് സംഭവിക്കും, ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷനിൽ എന്ത് സംഭവിക്കും, വ്യത്യാസം വരും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് എന്ത് സംഭവിക്കും, ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുകയാണ് ചെയ്യുന്നത്. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓരോ ഡിയുടെ കേസിലും എങ്ങനെയാണ് ഉണ്ടാവുക, അതനുസരിച്ചിട്ട് എന്തായിരിക്കും അതിന്റെ പുതിയ പേര്, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, തൽക്കാലം വിചാരിക്കുക നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ മെറ്റൽ അയോൺ ഡി ഓർബിറ്റലിൽ ഒരെണ്ണേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഒരെണ്ണേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് എവിടെ വന്നിട്ടായിരിക്കും ഫില്ല് ചെയ്യുക, ഈ ടി ടു ജിയുടെ ഒന്നാമത്തെ ഷെല്ലില് വന്നിട്ട് ഫില്ല് ചെയ്യും. ബാക്കിയുള്ള ഭാഗങ്ങളിലൊന്നും തന്നെ എന്തുണ്ടാവില്ല, അത് കാണപ്പെടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ ടി ടു ജി എന്ന് എഴുതിയിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഒന്ന് എഴുതാം. ഇവിടെ ഇ ജിയിലുണ്ടോ ആൾക്കാർ, ഇല്ല. സോ ഇ ജിയുടെ വാല്യൂ എന്തായാലും മാറും, സീറോ ആയിട്ട് മാറും. അപ്പൊ ഡി ഈക്വൽ ടു വണ് വരുന്ന സിറ്റുവേഷനിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ എഴുതിയത്. ഇനി അതേ സമയത്ത് ഒരു പോയിന്റ് മുടങ്ങണം, ഇവിടെ ഇപ്പൊ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്, ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ആണുള്ളത്, ആ അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ വാല്യൂ നമ്മൾ എഴുതി വെക്കാം. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഫോർ ഡി ക്യൂ ആണെന്നാണ് പറയേണ്ടത്. ഈ ഡി ക്യൂ എന്താന്നുള്ളതൊരു വീഡിയോ ഉണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. അടുത്ത് നോക്കുക, ഡി ഓർബിറ്റലിൽ ഇപ്പൊ രണ്ട് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും, ഒരാൾ ഇവിടെയും വരും, ഒരാൾ ഇവിടെയും വരികയാണ് ചെയ്യുക. ഇ ജിയില് ഇല്ല, ടി ടു ജിയിൽ രണ്ടാളുണ്ട്. അപ്പോൾ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ടി ടു ജി ടു ഇ ജി സീറോ എന്നായിട്ട് മാറും. എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്, രണ്ട് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ സിറ്റുവേഷനിലെ ക്രിസ്റ്റൽ ഫീൽഡ് എനർജി എന്ന് പറയുന്നത് 8 DQ ആയിരിക്കും. ഇനി മൂന്ന് ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ 1, 2, 3. അപ്പൊ ഇവിടെ 3 അൺപെയ്ഡ് ഇലക്ട്രോൺസ് വരുന്നു. അപ്പൊ എന്താ വരിക, ടി ടു ജി 3 വരുന്നു, ഇ ജി 0 വരുന്നു. പ്രത്യേകം നോക്കുക, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് വീക്ക് ഫീൽഡ് ഹൈ സ്പിൻ ഇലക്ട്രോൺസ് ആണ്. വീക്ക് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നില്ല, ഈ വീക്ക് ഫീൽഡ് ലൈഗാൻഡുകൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇ ടു ജിയിലെ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതിനൊരു കാരണവശാലും അത് എന്ത് ചെയ്യാറില്ല, ടി ടു ജിയിലേക്ക് കൺവേർഷൻ നടത്താറില്ല. അതൊക്കെ മുന്നേ ഒരുപാട് തൊണ്ടുള്ള കാര്യങ്ങളാണ്. സോ നമ്മളത് വീണ്ടും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അടുത്ത് നോക്കുക, 4 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ മൂന്നാള് ഫില്ല് ചെയ്യുന്നു, പിന്നെ എന്ത് സംഭവിക്കാം, മൂന്നാള് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വീക്ക് ലൈഗാൻഡ് വരുന്നത് കൊണ്ട് അടുത്ത ആളെ എവിടേക്ക് വരിക, ഇ ജിയിലേക്കാണ് വരിക. അപ്പൊ ഇവിടെ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്, 1, 2, 3, 4. 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിന്റെ എനർജി എന്ന് പറയുന്നത് 12 DQ വരും. ഇതിന്റെ എനർജി എന്ന് പറയുന്നത് 6 DQ വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ടി ടു ജി 3 ഇ ജി 1 ആയിട്ട് മാറും. അടുത്തത് 5 ഇലക്ട്രോൺസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ 1, 2,
മൂന്ന് നാല് അഞ്ച്. അപ്പൊ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്? അഞ്ച് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടുത്തെ സെൻട്രൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് വാല്യൂ സീറോ ആണ് വരിക. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ടി ടു ജി ത്രീ എന്നും വരും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇ ജി ടു എന്നുമാണ് വരിക. ഓക്കെ, ഇനി ഡിയില് ആറ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ദെൻ ആറ്. ഓക്കെ, ഇപ്പൊ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്? ഒന്ന് രണ്ട് മൂന്ന് നാല്, നാല് അൺപെയ്ഡ് ഇലക്ട്രോൺസ് വരുന്നുണ്ട്. എനർജി എന്ന് പറഞ്ഞാൽ ഫോർ ഡി ക്യൂ ആണ് വരിക. അപ്പൊ ടി ടുവിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഒന്ന് രണ്ട് മൂന്ന് നാല്, നാല് ഇലക്ട്രോൺസ് വരുന്നുണ്ട് അല്ലെ. സോ ടി ടു ജിയില് നാല് ഇലക്ട്രോൺസ് വരുന്നുണ്ട്, ഇ ജിയില് ടു. ഇനി ഏഴ് ഇലക്ട്രോൺസ് ആണെങ്കിലോ? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്. അപ്പൊ ടി ടു ജിയില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടി ടു ജി ഫൈവ്, ഇ ജി ടു എന്ന് പറയാം. എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്? ഒന്ന് രണ്ട് മൂന്ന് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ വരുന്നത്. എനർജി എന്ന് പറയുന്നത് എയ്റ്റ് ഡി ക്യൂ. ഇനി എട്ട് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്. അപ്പൊ ഇവിടെ നമുക്ക് ടി ടു ജി സിക്സ്, ഇ ജി ടു എന്ന് പറയാം. എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്? ഒന്ന് രണ്ട് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് വരുന്നത്. പന്ത്രണ്ട് ഡി ക്യൂ ആണ് വരിക. ഇനി ഒമ്പത് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എത്ര വരും? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത്. അപ്പൊ ടി ടു ജി കംപ്ലീറ്റ് ഇവിടെ ഫില്ലായി മാറി. അപ്പൊ ടി ടു ജിയില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ദെൻ ഇ ജി ത്രീ ആയിട്ട് മാറുന്നു. എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്? ഒന്നാണുള്ളത്. സോ ഇവിടെ സിക്സ് ഡി ക്യൂ വരും. ഇനി പത്തെണ്ണം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ ഫിഗർ അപ്പൊ എങ്ങനെ വരാൻ നോക്കാം. ഒന്ന് രണ്ട് മൂന്ന്, പത്ത് എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. അപ്പൊ ഇവിടെ ടി ടു ജി സിക്സ് വരും, ഇ ജി ഫോറ് വരുന്നു. വാല്യൂ ഇവിടെ സീറോ വരും. ഇവിടുത്തെ അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറുകയാണ് ചെയ്യുക? സീറോ ആയിട്ട് മാറും. ഈ കിട്ടുന്ന അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? മാഗ്നറ്റിക് മൂവ്മെന്റ് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഒരു വീക്ക് ഫീൽഡ് അല്ലെങ്കിൽ ഹൈ സ്പിൻ ലൈഗാൻഡ് എന്ന് പറയുന്നത് ഒരു കോർഡിനേഷൻ കോംപ്ലക്സിലേക്ക് അല്ലെങ്കിൽ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ വരുന്ന ഇലക്ട്രോൺസ് ഫൈനലായിട്ടുള്ള നോൺ ഡീജനറേറ്റ് സ്റ്റേറ്റിൽ അവർ എന്ത് ചെയ്യുന്നത്, അറേഞ്ച്മെന്റ് ചെയ്യുന്ന ആ ഒരു മെത്തഡോളജിയാണ് നമ്മളിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ദെൻ അടുത്ത വീഡിയോയിൽ സെയിം ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലേക്ക് ഇനി സ്ട്രോങ് ഫീൽഡ് ലൈഗാൻഡുകൾ അല്ലെങ്കിൽ ലോ സ്പിൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.